അടിച്ചു 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 മോനെ അടിച്ചു പോയാ പോയി ആടി ചാക്ക ഞങ്ങളിന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ബോട്ട് എടുത്തിരിക്കുക. അത്യാവശ്യം മഴയുടെ വെള്ളപ്പൊക്കം ഇഷ്യൂ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന്, ഞാൻ, അനീഷ്, ജവാദ്. പെരിയാറിലാണ് ഇന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്. ഇന്ന് ലൂർകാസ്റ്റിംഗ് ആണ് ഉദ്ദേശം. ചെമ്പല്ലി, അക്കാളഞ്ചി, അങ്ങനെ എന്തെങ്കിലും ഒരു മീനെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പ്ലസ് ഒരു കുക്കിംഗ് വീഡിയോ കൂടി ഇടുന്നതാണ്. Come on. അടിച്ചു 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 മോനെ അടിച്ചു പോയാ പോയി. ഇല്ല 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 ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ചെമ്പല്ലി അത്യാവശ്യം നല്ലതാണല്ലോ, അത്യാവശ്യം നല്ലതാണ്. കൺഗ്രാജുലേഷൻ ബ്രോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ടൈപ്പ്കാസ്റ്റിംഗും അങ്ങനെ നമ്മള് ഫസ്റ്റ് ചെമ്പല്ലി അത് തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചെമ്പല്ലി അടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ തകർക്കട്ടെ മീൻ ഇവിടെ 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 പൊങ്ങുപ്പ. ആ അതെ, പൊങ്ങണ്ട്. ആ അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചെമ്പല്ലി, വെൽക്കം ടു ഷാഹി വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെമ്പല്ലി, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെമ്പല്ലി ഫസ്റ്റ് ചെമ്പല്ലി കാസ്റ്റിംഗ് തുടരുകയാണ്. കാനഡ സ്പാരോ 132 മോഡലിലാണ് നമുക്ക് മീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മൾ വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം അനീഷ് മാത്രമേ ഉള്ളൂ. ജവാദ് അത്യാവശ്യമായിട്ട് സർമ്പിന് പോകേണ്ടി വന്ന കാരണം അടുത്ത് തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞേക്കണേ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം വേറെ അടുത്ത് തന്നെ അയൽവക്കത്തുള്ള ഒരു ആൾക്കൂടെ ഉണ്ട്, ജോൺസൺ ചേട്ടനും ജോമോളും, അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ എല്ലാവരും ചേർത്തിട്ട് നമ്മളിന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻ ഇന്ന് മസാലയൊക്കെ തേച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മസാല തേച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സാധാ പച്ചമുളക്, അത്രയും കാര്യങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് വിനാഗിരികളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് നമ്മൾ ബട്ടർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഏകദേശം മഴ വരാൻ പോകുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ജോൺസൺ ചേട്ടൻ രണ്ട് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് ചൂണ്ടയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കിട്ടുന്ന റെഡി കുക്കിംഗ്. ഓ, ഗ്യാസ് ഓക്കെ, കത്തിയുണ്ട്. അപ്പോൾ ഇന്ന് ബട്ടർ ഫ്രൈ ആണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഒരു ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കണേൽ. അപ്പോൾ നമ്മുടെ ബട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മീനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ബോൺലെസ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഞങ്ങളിന്ന് ബോട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉള്ള കാരണം ഞങ്ങളത് കരയിലേക്ക് മാറ്റി. അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ആയെന്ന് തോന്നുന്നു. ആ കുഴപ്പമില്ല. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യണം.
ബട്ടർ തവ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അവരും കൂടെ നോക്കട്ടെ, നമ്മൾ അവരെ അഭിപ്രായം പറയട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ചെറിയ ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം അതിൻ്റെ മുകളിൽ കൂടെ. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു എക്സ്ട്രാ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്, കുഴപ്പമില്ല. നമുക്ക് ഒരു കോമ്പിനേഷനായിട്ട് ഒരു സോസ് ആണ് ഇതിൽ കുഴിക്കുന്നത്, കുഴപ്പമില്ല. കട്ട് ചെയ്യണം. നമുക്കിത് ആദ്യം തന്നെ ഗസ്റ്റിന് കൊടുക്കാം. നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ബോട്ടൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ നേരെ മേളിൽ താമസിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ തന്നെ ആദ്യം തന്നെ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണ്ടേ. അടിപൊളി, സൂപ്പർ. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഡിഷ്, അപ്പൊ ഉള്ള അഭിപ്രായം ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. ഒരു പീസ് ഞാനും ട്രൈ ചെയ്യണ്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മീൻ അത്യാവശ്യം എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇതാണ് കാളാഞ്ചി. ചപ്പ അത് വലയാണോ? വലയിട്ടുണ്ടോ അവിടെ? വലയാണ്, വല വല. ഓക്കെ, ഇത് കുറെ നാളായിട്ടിട്ടാണ് വലയുണ്ട്. കണ്ട ഇത് അഴിച്ചെടുക്കണി, നല്ല തച്ചിന്റെ പണിയുണ്ടോ? അത് കുഴപ്പമില്ല, എടുത്തോ. അടിപൊളി, സൂപ്പർ.